നമുക്കപ്പം ജേക്കബ് കൂടി ചേരുന്നുണ്ട്. ശ്രീ കെ ജെ ജേക്കബ്, ഈ ഞാൻ ഈ ന്യൂസ് ക്ലിക്ക് തൊട്ടടുത്ത് പ്രസിദ്ധീകരിച്ച ചില ലേഖനങ്ങൾ നോക്കുകയായിരുന്നു. ആ ലേഖനങ്ങളുടെ പൊതു സ്വഭാവം, അതിലൊന്ന് ബീഹാർ സർവേയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ 82% എസ് സി അടക്കമുള്ള വിഭാഗങ്ങൾ പിന്നാക്ക വിഭാഗക്കാരുണ്ടെന്നും 15% മാത്രമാണ് മുന്നാക്ക വിഭാഗക്കാരുണ്ടെന്നുമുള്ള ആ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ. മറ്റൊന്ന്, മുസാഫർ നഗറിലെ ഇരകൾക്ക് നീതി കിട്ടിയില്ല. യോഗിയുടെ ക്ലാസ് റൂം ടീച്ചിങ്, സ്മാർട്ട് ക്ലാസ് റൂം ടീച്ചിങ് വഴി 14,630 പ്രൈമറി സ്കൂളുകൾക്ക് പവർ സപ്ലൈ ഇല്ല. ബിദൂരിക്ക് മോഡി റിവാർഡ് മോശം ഭാഷയ്ക്ക്. മറ്റൊന്ന്, മണിപ്പൂരിൽ നിന്ന് ശ്രദ്ധ ഖലിസ്ഥാനിലേക്ക് തിരിക്കാൻ വേണ്ടി ഇൻഡോ കാനഡ നയതന്ത്ര ബന്ധം. ഇലക്ട്രൽ ബോണ്ട് ലീഗലൈസ്ഡ് ബ്രൈബറി. കാർട്ടൂൺ ഭഗത് സിംഗിനെയും മോദിയും കൂടി. ഇങ്ങനെ സർക്കാർ വിരുദ്ധമായ ആർട്ടിക്കിളുകളും കാർട്ടൂണുകളുമാണ് ഈ ന്യൂസ് ക്ലിക്കിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിനെ നിർവചിക്കാൻ സാധിക്കുക? ഇത് സർക്കാരിനെതിരെയുള്ള വിമർശനത്തിൻ്റെ പേരിൽ ഈ യു എ പി എയും ഐ പി സി 153 ഉപയോഗിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചൈന ഫണ്ടിങ് വഴി തീവ്രവാദം എന്നൊരു നെറേറ്റീവിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ഭരണകൂടം ചെയ്തത്. ശ്രീ കെ ജു ജേക്കബ്. ഞാൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറയുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു വരുന്നത് 2018 തുടങ്ങി ഈ അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള നവിൽ സിംഗത്തിൻ്റെ പണം വന്നു, അതിൻ്റെ ട്രെയിൽ അന്വേഷിച്ച് പോയി എന്നൊക്കെയാണ് പറയുന്നത്. ആ ട്രെയിലൊന്നും അല്ലല്ലോ ഇപ്പോൾ കേസ്. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ചൈനീസ് പ്രോപ്പഗാൻഡ ഇന്ത്യയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതേതാണ് ഈ ചൈനീസ് പ്രോപ്പഗാൻഡ? ഏതാണ് ഇപ്പോൾ അരുൺ പറഞ്ഞതാണെങ്കിൽ, ഒരു ഒരു വാർത്ത പറഞ്ഞതാണെങ്കിൽ അവിടെ കോവിഡിൻ്റെ കൺട്രോൾ നടത്തി എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പം നമ്മൾ നിപ്പയുടെ കൺട്രോൾ നമ്മൾ നടത്തി. എനിക്ക് തോന്നുന്നു ലോകത്തിലെ മിക്കവാറും മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് എഴുതുമായിരിക്കും. അത് കേരളത്തിൻ്റെ പ്രോപ്പഗാൻഡ അല്ലല്ലോ, അത് അതൊരു വാർത്തയല്ലേ. ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലൊരു പ്രശ്നമുണ്ട്, നമ്മുടെ ബോർഡറിലൊരു പ്രശ്നമുണ്ട്, ചൈന അഗ്രഷൻ നടത്തിയിട്ടുണ്ട്, ചൈനയാണ് ശരി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട് എങ്കിൽ അത് ചൈനീസ് പ്രോപ്പഗാൻഡയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാം. കാരണം അത് ചൈനീസ് അഗ്രഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ചൈനയുടെ നമ്മുടെ അതിർത്തിയിൽ വലിയ തോതിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി, ഇന്ത്യ അഗ്രസീവ് പോസ്റ്ററുണ്ട്. അത് അത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെ, ഗാൽവനിൽ നടന്നത്, ലഡാക്കിൽ നടന്നത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് ഒരു ആർട്ടിക്കിൾ ഒരു ഇന്ത്യൻ ഒരു മാധ്യമത്തിൽ വന്നാൽ അത് ചൈനീസ് പ്രോപ്പഗാൻഡയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എവിടെയാണത് ബി ജെ പിയുടെ പ്രതിനിധിയാണത് പറയേണ്ടത്? എവിടെയാണ് നിങ്ങൾ കണ്ടത് രാജ്യദ്രോഹപരമായ, നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യം, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഒരു വാർത്ത ന്യൂസ് ക്ലിക്ക് എവിടെയാണ് പബ്ലിഷ് ചെയ്തത്? അങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവർക്കത് നടപടിയെടുക്കണം. അതിന് ആ നടപടി എടുക്കാൻ വേണ്ടി നിങ്ങൾ ഈ വലിയ റെയ്ഡ് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആ റിപ്പോർട്ടിൻ്റെ മാത്രം ബേസിസിൽ നിങ്ങൾക്ക് നടപടി എടുക്കാം, അവരെ അറസ്റ്റ് ചെയ്യാം, കോടതിയിൽ കൊണ്ടുപോകാം, അന്വേഷണം നടത്താം. ഈ നിരന്തരമായിട്ടുള്ള ഈ ഹാരാസ്മെൻറ്റ്, അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, അരുൺകുമാർ, ഇത് ഈ ന്യൂസ് ക്ലിക്കിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബി ബി സിയെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴും മെസ്സേജ് വളരെ സിമ്പിളായിരുന്നു. ബി ബി സിയുടെ ഇന്ത്യയിലെ റീച്ച് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവാണ്. ന്യൂസ് ക്ലിക്കിൻ്റെ റീച്ചും വളരെ കുറവാണ്. ഈ മെസ്സേജ് ഇന്ത്യയിലെ ബാക്കിയുള്ള മാധ്യമങ്ങൾക്കുള്ളതാണ്, വലിയ മാസ് റീച്ചുള്ള വലിയ മാധ്യമങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഈ ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ വർത്തമാനം പറയാൻ തുടങ്ങിയാൽ, ഫോർ എക്സാമ്പിൾ തമിഴ്നാട്ടിൽ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ എം കെ സ്റ്റാലിൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, CAG ഓഡിറ്റ് പ്രകാരം 750,000 കോടി രൂപയുടെ അഴിമതി കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ CAG പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ എത്ര മാധ്യമങ്ങളിൽ വാർത്ത വായിച്ചിട്ടുണ്ട്, ഒരാളും അതിൻ്റെ പുറകെ പോകാൻ പാടില്ല. ഇത് ന്യൂസ് ക്ലിക്കിനെ മാത്രം ലക്ഷ്യമാക്കി, ന്യൂസ് ക്ലിക്കിൽ നടത്തിയിട്ടുള്ള ഈ നിരന്തരമായിട്ടുള്ള ഹാരാസ്മെൻറ്റിനെ ഞാൻ അപലപിക്കുന്നു. പക്ഷേ ഇത് ന്യൂസ് ക്ലിക്കിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലെ മാസ് മീഡിയയുടെ മുകളിലുള്ള എഡിറ്റർമാർക്കും അവരുടെ മുതലാളിമാർക്കുമുള്ള മെസ്സേജാണ്. നിങ്ങൾ സർക്കാരിനെതിരെ ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ നാട്ടിലെ റിയാലിറ്റി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കും. എന്താണ് ഒരു ഇഡിയുടെ ഒരു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇഡിക്ക് ഒരു കേസെടുക്കാൻ വേണ്ടി വളരെ കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നതല്ലേ, ഒരു കേസെടുക്കാൻ വേണ്ടി വലിയ കാര്യങ്ങളൊന്നും വേണ്ട. രണ്ടാമത്തത്, ഒരു കേസെടുത്ത് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം കിട്ടില്ല,
അങ്ങനെ അത്ര ഭരണഘടനാ വിരുദ്ധമായ ഒരു വകുപ്പുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അത് ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നു പറഞ്ഞു. ജസ്റ്റിസ് നരിമാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ നമ്മുടെ ഭരണഘടനയുടെ നിയമവ്യവസ്ഥയെ തലകീഴായി നിർത്തുന്ന നിയമമാണ് ജാമ്യം നിഷേധിക്കാനുള്ള പിന്നെ ഈ പി എം എൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ വ്യവസ്ഥ എന്നുള്ളത്, സെക്ഷൻ 45. അത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ് അത് തള്ളി അത് നിരോധിച്ചതാണ്. അത് അത് പിന്നെ അത് അനലൈസ് ചെയ്തതാണ്. അവർ അതാണ്, അതായത് രണ്ട് കണ്ടീഷനാണ്. ഒന്ന്, നിങ്ങൾ ആദ്യമേ പബ്ലിക് പ്രോസിക്യൂട്ടറെ കേൾക്കണം. പബ്ലിക് പ്രോസിക്യൂട്ടർ എതിർത്താൽ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാമ്യം കിട്ടും. ഒന്ന്, പ്രിമാഫേസി കോടതിക്ക് ബോധ്യമാകണം ഇയാൾ നിരപരാധിയാണ് എന്ന്. രണ്ട്, ഇയാളെ ജാമ്യത്തിൽ വിട്ടാൽ ഇയാൾ ഇങ്ങനൊരു കുറ്റം ചെയ്യില്ല എന്നും കോടതിക്ക്, ഏത് കോടതിക്കാണ് ജാമ്യം കൊടുക്കാൻ പറ്റുക? ഇത്ര രണ്ട് കണ്ടീഷൻസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് എന്തുകൊണ്ടാണ് ന്യൂസ് ഇത്രയധികം ഈ മണി ട്രെയിൽ ഉണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിയമപരമല്ലാതെ ഈ നാട്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എങ്കിൽ അവരെ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ടും അവരെ ഒന്ന് പിടിക്കാത്തത്? എത്ര പ്രാവശ്യം റെയ്ഡ് നടത്തി കൃഷ്ണദാസ്? നമ്മൾ പറയുമ്പം മനുഷ്യരോട് കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് പറയേണ്ടതില്ല. ഒന്നുകിൽ നിങ്ങൾ പറയുക മണി ട്രെയിൽ ഉണ്ട്, പിടിക്കേ പറയണമെന്നേ പിടിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. നിയമവിരുദ്ധമായി പണം കൊണ്ടുവരുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കണം. എന്താണ് പിടിക്കാത്തത്? എന്താണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ പിടിക്കാത്തത്? നിങ്ങളിപ്പോൾ പറയുന്ന മനുഷ്യർക്കിടയിൽ യു എ പി എ എന്നൊക്കെ പറയുന്ന പോലെ ഇത് എനിക്ക് തോന്നുന്നു ഇ ഡിയുടെ നിയമത്തെക്കാൾ കുറച്ചുകൂടെ ഭേദമാണ്. കാരണം കോടതികൾക്ക് ഇത്രയും കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ് അതിൻ്റെ പിന്നെ നിയമങ്ങൾ. അത് എന്തുകൊണ്ടാണ്, എന്തിനാണ് നിങ്ങൾ ഇത്രയും വലിയ കടുപ്പപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കുന്നത്? 153 അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ആരെ ബോധ്യപ്പെടുത്താം? അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും ന്യൂസ് ക്ലിക്കിൻ്റെ പത്രാധിപന്മാരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരെ എടുത്ത് അകത്തിടാനോ ഉള്ളൊരു ഒരു പണിയല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇമാതിരി പണികൾ കാണിച്ചിട്ടുള്ള ആളുകളുണ്ടാവും, അവർക്കൊക്കെയുള്ള മുന്നറിയിപ്പാണ്. അതായത് മാസ് മീഡിയയുടെ